നമസ്കാരം. രണ്ട് ദിവസത്തിന് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പത്രക്കാരോടും നമ്മുടെ ജനങ്ങളോടുമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരിൽ, അതായത് സി പി എമ്മിൽ സൂടാപ്പികളാരുമില്ല, എസ് ടി പിക്കാരും നുഴഞ്ഞു കയറിയിട്ടില്ല എന്ന തരത്തിലാണ് അവർ പറഞ്ഞത്. എത്രയോ കാലമായിട്ട് പല മാധ്യമങ്ങളിലൂടെയും അതേപോലെ തന്നെ ബി ജെ പിക്കാരായിട്ടുള്ളവരും കോൺഗ്രസ്സുകാരായിട്ടുള്ളവരും നിരന്തരം പറയുന്നൊരു കാര്യമാണ്, സി പി എമ്മിൽ പകൽ സഖാവായിട്ട് നിൽക്കുന്നതും രാത്രി സഖാപ്പി അതായത് സുടാപ്പിയൊക്കെ ആയിട്ട് നടക്കുന്ന നിരവധി ആളുകളുണ്ട്. അത് നേതാക്കളുണ്ട്, കണികളുണ്ട്, മറ്റ് പലരുമുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഖണ്ഡിച്ചുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി, ഞങ്ങളുടെ കൂട്ടത്തിൽ സുടാപ്പികൾ ആരുമില്ല, ജിഹാദികൾ ആരുമില്ല എന്ന്. പക്ഷേ നിങ്ങളെ ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഒരു ആലങ്കാരികമായിട്ട് ഒരു പറയുന്ന ഒരു വാചകമുണ്ട്, ചുവപ്പ് മാഞ്ഞ് പച്ചയാവുന്നു എന്നത്. അത് നമ്മൾ ഇതുവരെ കേട്ടറിഞ്ഞിട്ടുള്ളൂ, ഇതിനി കണ്ടറിയാം. എങ്ങനെയാണ് ചുവപ്പ് മാഞ്ഞ് ചുവപ്പ് മാറി അത് പച്ചയാവുന്നത്? ദാ ഈ വീഡിയോ പറയും അതിനുള്ള ഉത്തരം. എങ്ങനെയുണ്ട്? കുറച്ച് ആളുകൾ മുദ്രാവാക്യം വിളിച്ചു വരുന്നു. അവരുടെ കയ്യിലിരിക്കുന്നത് ചുമലക്കൊടിയാണ്, അരുവാൾ ചുറ്റിയ നക്ഷത്രം. അതിങ്ങനെ മുന്നോട്ട് വരെ പതുക്കെ പതുക്കെ വരുന്നു. പതുക്കെ പതുക്കെ ആ കൊടി പിടിച്ചിരിക്കുന്ന ആൾ പുറകോട്ട് പുറകോട്ട് പോകുന്നു. ഒടുവിൽ ആ കൊടി പുറകിലായി അപ്രത്യക്ഷമാകുന്നു. വേറൊരാൾ പച്ച കൊടിയുമായിട്ട് അതിൻ്റെ മുൻനിരയിലേക്ക് കയറുന്നു. അതായത് സി പി എമ്മിൻ്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്നവർ വളരെ പെട്ടെന്ന് ലീഗോ അല്ലെങ്കിൽ അതേപോലെ ഏതോ മുസ്ലിം പാർട്ടിയായി മാറുകയാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ട് അത് ലീഗിൻ്റെ കൂടിയാണെന്ന് തോന്നുന്നു. ഈ ടീമിനെയാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽ സുടാപ്പുകളില്ല, ജിഹാദികളല്ല. ഇതിലും വലിയ തെളിവ് എന്തിനാണ് സഖാവേ? നിങ്ങൾക്ക് കുറച്ച് കാലം കൂടെ ഈ മലയാളികളെ പറ്റിച്ച്, പ്രബുദ്ധ മലയാളിനെ കിറ്റുകൊടുത്തും മറ്റുമൊക്കെ പറ്റിച്ച് ജീവിക്കാൻ പറ്റിയേക്കാം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ പറ്റില്ല എന്ന സത്യം മാത്രം നിങ്ങളെ ഓർത്താവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.